മുൻപൊരു വീഡിയോയിൽ മിനിമലിസം അപ്ലൈ ചെയ്യാനുള്ള മെയിൻലി ഫിസിക്കൽ പൊസിഷൻസിൻ്റെ കാര്യത്തിൽ മിനിമലിസം അപ്ലൈ ചെയ്യാനായിട്ട് ഡീക്ലറ്ററിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഷെയർ ചെയ്തിരുന്നു. സോ ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ ഓർ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ. അതിൽ ഓൾറെഡി പറഞ്ഞതാണ്, കുറച്ചധികം മെത്തേഡ്സ് കൂടി ഷെയർ ചെയ്യാനുണ്ട്, ഡീക്ലറ്ററിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ചും കൂടെ ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഷെയർ ചെയ്യാനുണ്ട് എന്നുള്ളത് അന്ന് തന്നെ പറഞ്ഞിരുന്നു. സോ കുറച്ചുകൂടെ മെത്തേഡ്സ് നമ്മൾ നോക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് നമുക്ക് ഡീക്ലറ്ററിങ് ഇഫക്റ്റീവായി ചെയ്യാൻ സാധിക്കുന്നത്, കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ഒഴിവാക്കുമ്പോൾ ആവശ്യമില്ലാത്തത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, നമുക്ക് വാല്യൂബിൾ അല്ലാത്തത് തന്നെ ഒഴിവാക്കി നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും പ്രധാനപ്പെട്ടതും വാല്യൂബിൾ ആയിട്ടുള്ളതിനും വേണ്ടി കൂടുതൽ സ്പേസ്, ടൈം ആൻഡ് എഫേർട്ട് മാറ്റിവെക്കാം എന്നുള്ളതിന് ഹെൽപ്ഫുൾ ആവുന്ന ചില മെത്തേഡ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ ഓൾറെഡി പറഞ്ഞ ചില മെത്തേഡ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മിനിമലിസ്റ്റ് ഗെയിം, അതുപോലെ ക്വാറന്റൈനിങ് മെത്തേഡ്, ബോക്സ് മെത്തേഡ്, ബാസ്കറ്റ് മെത്തേഡ്, ഇതൊക്കെയാണ് അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത്. സോ ഇന്നത്തെ ആദ്യത്തെ മെത്തേഡ് ഫോർ ബോക്സ് മെത്തേഡ് എന്നുള്ളതാണ്, നാല് ബോക്സുകൾ. സോ ഈ ഒരു ടെക്നിക് അനുസരിച്ച് നമ്മൾ നാല് ബോക്സുകൾ കരുതുന്നു ഡീക്ലറ്ററിങ്ങിന് മുൻപ്. എന്നിട്ട് ഈ നാല് ബോക്സുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ലേബൽ ചെയ്യാം, പുട്ട് എവേ, ഗിവ് എവേ, ത്രോ എവേ ആൻഡ് അൺഡിസൈഡഡ്. പുട്ട് എവേ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു രീതിയിൽ റീലൊക്കേറ്റ് എന്ന് പറയാം. ഗിവ് എവേ എന്നുള്ളത് ഡൊണേറ്റ് ആണ്. ത്രോ എവേ എന്നുള്ളത് ട്രാഷ് ആണ്. അവസാനത്തെ അൺഡിസൈഡഡ് ആണ്. സോ നമുക്ക് ഒഴിവാക്കണം എന്ന് തോന്നുന്ന ഐറ്റംസ് ഈ നാല് ബോക്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഇട്ട് വെക്കുക. അതായത് ഇപ്പം നിങ്ങൾക്ക് യാതൊരു തരത്തിലും അത് ആർക്കെങ്കിലും കൊടുക്കാനോ ഉപയോഗിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കത് ത്രോ എവേ എന്നുള്ള ആ ബോക്സിൽ ഇടാം. അതല്ല നിങ്ങളുടെ കുട്ടികളുടെ ഉടുപ്പൊക്കെ പാകം കുറഞ്ഞതോ അധികം കേടുപാടൊന്നും വന്നിട്ടില്ല, പക്ഷേ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഗിവ് എവേ ഓർ ഡൊണേറ്റ് എന്നുള്ള ബോക്സിൽ ഇടാം. അതുപോലെ ചില ഐറ്റംസ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കളയണോ മറ്റുള്ളവർക്ക് കൊടുക്കണോ അതോ മാറ്റിവെക്കണോ എന്നൊന്നും തീരുമാനിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അൺഡിസൈഡഡ് എന്നുള്ള ബോക്സിൽ ഇടാം. സോ അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാവുന്ന രീതിയിലുള്ളതാണ് ഈ അൺഡിസൈഡഡ് ബോക്സ്. സോ ഇങ്ങനെ നാല് ബോക്സുകളിലാക്കി ഡൊണേറ്റ് ചെയ്യാനുള്ളത് ഡൊണേറ്റ് ചെയ്യുക, കളയാനുള്ളത് കളയുക, അൺഡിസൈഡഡ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സൂക്ഷിക്കാം, പുട്ട് എവേ എന്നുള്ളത് റീലൊക്കേറ്റ് ചെയ്യുക, അതിൻ്റെ സ്ഥലം ഒന്ന് മാറ്റുക. ഇങ്ങനെയാണ് ഫോർ ബോക്സ് മെത്തേഡ് എന്നുള്ളത് ചെയ്യേണ്ടത്. ഇനി അടുത്ത മെത്തേഡിൻ്റെ പേര് വൺ മെത്തേഡ് എന്നാണ്. ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ എല്ലാ ദിവസവും, ഇപ്പം നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഒരു ടൈം പീരീഡിൽ, ഇപ്പോൾ ഒരു മാസം നിങ്ങൾ ഡീക്ലറ്ററിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ആ മാസത്തിലെ എല്ലാ ദിവസവും നിങ്ങൾ ഒന്ന് വീതം ഒഴിവാക്കുന്നു. ആ ഒന്ന് എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ആവാം, അല്ലെങ്കിൽ ഒരു ബോക്സ് ആവാം. ആ ബോക്സിലെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇട്ടിട്ട് ആ ബോക്സ് അങ്ങനെ തന്നെ, ആ ഒരു ഒറ്റ ബോക്സ് നിങ്ങൾക്ക് കളയാം. അങ്ങനെ ഒരു ഐറ്റം, അത് ഐറ്റം എന്ന് പറയുമ്പോൾ സിംഗിൾ ഐറ്റം ആവാം, അല്ലെങ്കിൽ കുറേ ഐറ്റംസ് ഉള്ള ഒരു ബോക്സോ ബാഗോ അങ്ങനെ എന്തെങ്കിലും ആവാം. സോ ഇതാണ് വൺ മെത്തേഡ് എന്നുള്ളത്. വൺ ഡേ വൺ ഐറ്റം, അതാണ് ആ ഒരു വൺ മെത്തേഡ് എന്നുള്ള പേര് വരുന്നത്. സോ ഇത് കുറച്ച് തിരക്കുള്ള ആൾക്കാർക്ക് അത്ര എളുപ്പമായിരിക്കില്ല, കാരണം ഓരോ ദിവസവും ഓരോന്ന് നോക്കി കളയുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒഴിവുള്ള സമയം നോക്കി ആവശ്യമില്ലാത്തതൊക്കെ ഒരു ബോക്സിലാക്കി ആ ഒരു ബോക്സ് ഒരു ദിവസം കളയുക, അങ്ങനെ ഫോളോ ചെയ്യേണ്ടി വരും. എന്തായാലും ഇതാണ് വൺ മെത്തേഡ്, വൺ ഐറ്റം പെർ ഡേ. ആ ഐറ്റം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇനി അടുത്ത ഒരു ടെക്നിക്കാണ് മിനിമലിസ്റ്റ് 90/90 റൂൾ. ഇതനുസരിച്ച് നമ്മൾ ഓരോ സാധനവും ഒഴിവാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കഴിഞ്ഞ 90 ദിവസത്തിൽ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടോ, അടുത്ത 90 ദിവസം ഞാനിത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ 3 മാസം മുൻപ് ഉപയോഗിച്ചിട്ടുള്ളതോ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളതോ അടുത്ത 3 മാസം ഉപയോഗിക്കാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിൽ നിങ്ങൾ കളയുന്നില്ല. അല്ലാത്ത ഐറ്റംസ്, കഴിഞ്ഞ 3 മാസത്തിൽ നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്തതും അടുത്ത 3 മാസം ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള നിങ്ങൾക്ക് ഉറപ്പുള്ള ഐറ്റംസ് നിങ്ങൾ ഒഴിവാക്കുന്നു, ഇതിനെയാണ് 90/90 റൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 90/90 റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 3 മാസം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. അടുത്ത 3 മാസത്തിൽ എനിക്കിത് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു റൂൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിനെ 20/20 ജസ്റ്റ് ഇൻ കേസ് റൂൾ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒഴിവാക്കാൻ പോകുന്ന ഐറ്റം ഇപ്പോൾ അടുത്ത 3 മാസം ഉപയോഗിക്കുകയോ ഉപയോഗിക്കില്ലേ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ആ സാധനം നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് പകരം നിങ്ങൾക്ക് വെറും 20 മിനിറ്റിലോ അല്ലെങ്കിൽ $20 സ്പെൻഡ് ചെയ്തിട്ടോ കിട്ടുമോ, തിരിച്ച് അതേപോലെ ഒരു ഐറ്റം കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഒഴിവാക്കാം. അതല്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 90/90 റൂൾ അനുസരിച്ച് കഴിഞ്ഞ 90 ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ഇനി വരുന്ന 90 ഡേയ്സിൽ എനിക്കിത് ആവശ്യം വരുമോ, ഇനി ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കളയാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു റൂളാണ് ഈ 20/20 ജസ്റ്റ് ഇൻ കേസ് റൂൾ. അതായത് നിങ്ങൾ
അതിനി ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് കളയാതിരിക്കുന്ന ആ സാധനം നിങ്ങൾക്ക് വെറും 20 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ $20 കൊടുത്തിട്ടോ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും കളയണം. അത് 20 മിനിറ്റ് കൊണ്ടോ $20 കൊണ്ടോ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യം വരുമെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാം. സോ $20 എന്നുള്ളത് നമുക്ക് രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാം. $20 എന്ന് പറയുമ്പോൾ ഏകദേശം 10,500 രൂപയോളം വരും. സോ അത് നമ്മുടെ ഒരു ഇതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഈ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂൾ എന്നാണ് പറയുന്നത്. സോ 90/90 റൂളാണ് വേറെ ഒരു മെത്തേഡ് നമുക്ക് ഡീക്ലച്ചറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ മിനിമലിസം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ മിനിമലിസ്റ്റ് ആവുക എന്നുള്ളത്. കാരണം കുറേയൊക്കെ നമുക്ക് പഴയതാവുമ്പോൾ സ്റ്റൈലും ഫാഷനൊക്കെ മാറുന്നതിനനുസരിച്ച് മാറ്റേണ്ടി വരും, സൈസ് മാറുമ്പോൾ മാറ്റേണ്ടി വരും. സോ ആ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ചില ടെക്നിക്സ് ആണ് 3-3-3 ക്യാപ്സ്യൂൾ വാർഡ്രോബ് മെത്തേഡും അതുപോലെ ഡ്രോയർ റൊട്ടേഷൻ മെത്തേഡും. ഈ ക്യാപ്സ്യൂൾ വാർഡ്രോബ് മെത്തേഡിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ 3 മാസം 33 ഐറ്റംസ് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ആ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത 33 ഐറ്റംസ് ഉപയോഗിക്കാനായിട്ട് എടുക്കാം. അങ്ങനെ 33 ഐറ്റംസ് കൊണ്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെ 3 മാസം ഉപയോഗിച്ച് ബാക്കിയുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ 3 മാസം കഴിയുമ്പോഴും ഓൾറെഡി ഉപയോഗിച്ച 33 ഐറ്റംസ് ഒഴിവാക്കാം. നെക്സ്റ്റ് 3 മന്ത്സിൽ വേറെ 33 ഐറ്റംസ് എടുക്കാം എന്നാണ് പറയുന്നത്. ഇത് അത്ര ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണോ എന്ന് ചോദിച്ചാൽ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. 3 മാസം 33 ഐറ്റംസ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറ്റുമോ അറിയില്ല. എന്തായാലും ഈ ടെക്നിക്കിന്റെ പേര് ഇങ്ങനെയാണ്, 3-3-3 ക്യാപ്സ്യൂൾ വാർഡ്രോബ് മെത്തേഡ്. ഇനി അതേപോലെ തന്നെയുള്ള വേറൊരു മെത്തേഡാണ് ഡ്രോയർ റൊട്ടേഷൻ മെത്തേഡ്. ഇതും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കുറച്ച് ഐറ്റംസ് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഉപയോഗിക്കുന്നു, അത് കഴിയുമ്പോൾ അത് ഒഴിവാക്കി നമ്മുടെ ഡ്രോയർ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന പോലെ ഒരു സെറ്റ് ഓഫ് ക്ലോത്ത്സ് ഒരു സ്പെസിഫിക് ഡ്യൂറേഷന് വേണ്ടി ഉപയോഗിച്ച് അത് ഒഴിവാക്കി വേറെ ഇടുന്ന മെത്തേഡ്സ് ആണ്. ഇത് രണ്ടും അത്ര പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയില്ല. എന്തായാലും ക്ലോത്ത്സിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് മെത്തേഡ്സ് ആണിത്, ഡ്രോയർ റൊട്ടേഷൻ മെത്തേഡും 3-3-3 ക്യാപ്സ്യൂൾ വാർഡ്രോബ്. ഇനി ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ള ഒരു മെത്തേഡാണ് 1-in-1-out മെത്തേഡ്. കാര്യം സിമ്പിളാണ്, നമ്മളൊരു പുതിയ ഐറ്റം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക്, അതായത് ഇപ്പോൾ ഒരു പുതിയ ക്ലോത്ത് വാങ്ങിയാൽ പഴയ ഒരു ക്ലോത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യണം ഓർ നമ്മൾ ഒഴിവാക്കണം. കാര്യത്തിൽ ഒരു ചെരുപ്പ് വാങ്ങിയാൽ പഴയൊരു ചെരുപ്പ് ഒഴിവാക്കണം വീട്ടിൽ നിന്ന്. വാച്ചായാലും ബാഗായാലും അങ്ങനെ ഏത് കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് 1-in-1-out മെത്തേഡ് എന്നുള്ളത്. പിന്നെ കുറച്ചൊരു കടന്ന് ചിന്തിക്കുന്ന ഒരു മെത്തേഡാണ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നത്. ഈ ഡെത്ത് ക്ലീനിങ് എന്നുള്ളത് നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ മരിച്ചു പോകുന്നതിന് മുൻപ് നമ്മുടെ ഐറ്റംസ് നമ്മുടെ മരണശേഷം ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി സ്വീഡിഷ് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണത്രേ ഈ സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്നുള്ളത്. ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുന്ന ഒരു രീതി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ മറ്റുള്ളവർക്കൊരു ബേർഡൻ ആവാതിരിക്കാൻ നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കുറേശ്ശെ ക്ലീൻ ചെയ്യുക, അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിച്ച് ക്ലീൻ ചെയ്താൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് എന്തൊക്കെ ഉണ്ടാവും, കളയാനായിട്ട് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിച്ച്, അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് കളയാനുണ്ടാവും അല്ലേ. സോ അങ്ങനെ ചിന്തിച്ച് ക്ലീൻ ചെയ്യുന്ന ഡീക്ലച്ചറിങ് ചെയ്യുന്ന ഒരു മെത്തേഡിന് പൊതുവെ പറയുന്ന ഒരു പേരാണ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്നുള്ളത്. ഇനി അവസാനമായിട്ട് ഒരു മെത്തേഡ് കൂടെ പറയാം, 5 ഐറ്റം റൂൾ എന്നുള്ളതാണ്. നമ്മൾ ഓരോ മുറിയിലും കഴിഞ്ഞ ഒരു സ്പെസിഫിക് പീരീഡിൽ തൊടാത്ത ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. അതിൽ ഈ 5 ഐറ്റം റൂൾ ആണെങ്കിൽ 5 ഐറ്റംസ് ആണ് ഒഴിവാക്കേണ്ടത്. നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത, ഇപ്പോൾ 1 മാസം എന്ന് വെച്ചാൽ ആ 1 മാസം നമ്മൾ തീരെ ഉപയോഗിക്കാത്ത 5 ഐറ്റംസ് കളയുക എന്നാണ്. സോ ഈ 5 എന്നുള്ള നമ്പറ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പോൾ 3 ആക്കാം 7 ആക്കാം എങ്ങനെയാണെങ്കിലും, എന്തായാലും നമ്മൾ തീരുമാനിക്കുന്ന ഒരു ടൈം പീരീഡിൽ നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ഐറ്റംസ് എല്ലാം ഒഴിവാക്കി കളയുക. ഇതാണ് 5 ഐറ്റം റൂൾ എന്നുള്ളത്. സോ 5 ഐറ്റംസ് ആണ് ഈ 5 ഐറ്റം റൂൾ എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്പറും നമുക്ക് ഫിക്സ് ചെയ്യാം, ടൈം പീരീഡും നമുക്ക് ഫിക്സ് ചെയ്യാം. സോ ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് നമ്മുടെ ഫിസിക്കൽ പൊസിഷൻസ് ഒഴിവാക്കാനായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില മെത്തേഡ്സ്. സോ കുറച്ചധികം മെത്തേഡ്സ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അപ്ലിക്കബിൾ ആവുന്ന മെത്തേഡ് ഏതാണെന്ന് നോക്കി, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സിറ്റുവേഷന് മാച്ചിങ് ആയിട്ടുള്ള മെത്തേഡ് നോക്കി നമ്മുടെ ഫിസിക്കൽ പൊസിഷൻസ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം സൂക്ഷിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ഐറ്റംസ് നമുക്ക് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം, സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാം. അങ്ങനെ നമുക്ക് കാണുന്ന സാധനങ്ങൾ അതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഡീക്ലച്ചർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അത്തരം ഫിസിക്കൽ പൊസിഷൻസിന്റെ കാര്യത്തിൽ ഒരു മിനിമലിസ്റ്റ് ആവാനായിട്ട് ഇതിൽ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത് അത് സെലക്ട് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം.